സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നതയില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും. PBക്കും കേരള നേതൃത്വത്തിനും ഒരേ നിലപാടാണെന്നും പിണറായിയും യെച്ചൂരിയും താനും പറയുന്നത് ഒരേ കാര്യമാണെന്നും ആദ്യം പ്രതികരിച്ചത് SRP ആണ്. പിന്നാലെ യെച്ചൂരിയും നിലപാട് വ്യക്തമാക്കി. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെയും LDFന്റെയും ആഗ്രഹമാണെന്ന് ഇന്നലെ യെച്ചൂരി പറഞ്ഞിരുന്നു. ഇത് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നതയിലാണെന്ന വിലയിരുത്തലുണ്ടായി. There is no contradiction between the Politburo and the state unit of the CPIM. Please understand that. If you want, I'll tell it to you in any other language you want. കേരളത്തിലെ പാർട്ടിയായാലും ശരി, അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള പാർട്ടിയായാലും ശരി, ഇക്കാര്യത്തിൽ ഏക അഭിപ്രായമാണ്. രാഷ്ട്രീയമായി ഞങ്ങളെ എതിർക്കാൻ ഒരു വിഭാഗം ശക്തിയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വികസനം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിന്റെ പിന്നിൽ. ഇത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തിരുത്താൻ ശ്രമിക്കും. വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന് PB അനൂപ് നൽകും. അനൂപ്, മുതിർന്ന നേതാക്കൾക്ക്, കേന്ദ്ര നേതാക്കൾക്ക് ഇത്തരത്തിൽ ആവർത്തിച്ച് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭിന്നതയില്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? കൃഷ്ണകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞത് ഈ പദ്ധതിയെക്കുറിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലെ തന്നെ പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഉള്ള നേതാക്കൾ, ഇവരെല്ലാവരും ഈ പദ്ധതി എതിർക്കുന്നില്ല, മറിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായും ജനങ്ങൾക്ക് മേൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു നന്ദിഗ്രാം ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക സാമൂഹിക വശങ്ങൾ, അത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ BJP ഒരു ബദലായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് കേരള മാതൃകയാണ്, കേരള വികസന മാതൃകയാണ്. കേരള വികസന മാതൃക എന്ന് പറയുന്നത് സുസ്ഥിരവും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദവുമാകണം, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് വികസന പദ്ധതികൾ നടപ്പാക്കുന്ന തരത്തിലേക്ക് ആയിരിക്കണം എന്നതാണ് പ്രധാനമായിട്ടും ഒരു ഈ മാതൃകയുടെ ഒരു അടിസ്ഥാന വശമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന് എത്രത്തോളം ഈ പദ്ധതി, ഒരു പക്ഷേ ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് സർവേ ഉൾപ്പെടെയുള്ള കല്ലിടൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം അതിന് വിഘാതമുണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് പാർട്ടിക്കകത്ത് നിലവിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾക്ക് ഇപ്പോൾ ആവർത്തിച്ച് പാർട്ടിക്കകത്ത് ഭിന്നതയില്ല എന്ന് പറയേണ്ടി വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ നേതാക്കൾ ഭിന്നതയില്ല എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ നേതാക്കൾ നൽകിയിട്ടുള്ള മറുപടികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത് കേന്ദ്രാനുമതി ഉണ്ട് എന്നല്ല, മറിച്ച് ഇത് LDFന്റെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ആഗ്രഹമാണ്, പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പദ്ധതി പ്രാരംഭഘട്ടത്തിലാണെന്ന് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താൻ പറയുന്നു. ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടില്ല, പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പദ്ധതിയെ പൂർണ്ണമായിട്ടും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന കടുംപിടുത്തത്തിൻ്റെ സ്വഭാവം തൽക്കാലത്തേക്കെങ്കിലും പാർട്ടി നേതൃത്വത്തിനില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് നിലവിൽ ഈ പദ്ധതിക്ക് പൂർണ്ണമായിട്ടും ഈ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന ഘടകവും പാർട്ടി നേതൃത്വവും എല്ലാം സ്വീകരിക്കുന്നതെങ്കിൽ തന്നെയും ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ സർവേ നടപടികൾ പൂർത്തിയാകട്ടെ, അതിനുശേഷം ഈ പദ്ധതിയിൽ ഇടപെടണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തിന് ഇടപെടണമെങ്കിൽ ഇടപെടും. പ്രത്യേകിച്ച് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല എങ്കിൽ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പാരിസ്ഥിതിക നയങ്ങളിലോ അതോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളിലോ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലോ എന്തെങ്കിലും തരത്തിൽ ഈ പദ്ധതി ഏതെങ്കിലും തരത്തിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ടെങ്കിൽ സർവേ പൂർത്തിയായതിനു ശേഷം പാർട്ടി ഇടപെടും എന്ന സന്ദേശം തന്നെയാണ് ജനറൽ സെക്രട്ടറി നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നേതാക്കൾക്ക് ആവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്നത്. ഇതിൽ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പദ്ധതിയെ എതിർത്തും അനുകൂലിച്ചും അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വിവിധ തരത്തിലുള്ള വാർത്തകളുണ്ട്, അതിൽ പലതും സത്യവും അതോടൊപ്പം ചിലത് പ്രചാരണങ്ങളുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹം സത്യമാണെന്നത് ഒരു പകുതി മനസ്സോടുകൂടി സമ്മതിക്കുന്നുണ്ടെന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നത് പാർട്ടി സ്വാഗതം ചെയ്യുന്നു, പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് തന്നെ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം നിലപാടുണ്ട് എന്നത് അടിവരയിടാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് എന്ന തരത്തിലേക്കാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പാർട്ടിക്കകത്ത് വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ആശങ്കകൾ പല സംസ്ഥാന ഘടകങ്ങൾക്കുണ്ട്, അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ആവർത്തിച്ച് നിലപാട് വിശദീകരിക്കേണ്ടി വരുന്നതും ഭിന്നതയില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമാക്കേണ്ടി വരികയും ചെയ്യുന്നത്.